ഹലോ, ഞാനിന്ന് നമുക്ക് സേവ് ദ ഡേറ്റിൽ എങ്ങനെ സ്പോട്ടിഫൈ കാർഡ് ചെയ്യാന്നാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഈ സ്പോട്ടിഫൈ കോഡ് സ്കാൻ ചെയ്താലേ ഏത് സോങ്ങിന്റെ സ്പോട്ടിഫൈ കോഡാണോ അത് ആ സോങ് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ കാർഡ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സേവ് ദ ഡേറ്റിന് സ്പോട്ടിഫൈ കാർഡ്. അപ്പൊ ഞാൻ ആദ്യം സ്പോട്ടിഫൈ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള സോങ് അടിച്ചു കൊടുക്കാം, എന്നിട്ട് അത് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ പ്ലേ ലിസ്റ്റ് മാത്രം ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക, എന്നിട്ട് അത് സേവ് ആക്കാം. ഇനി അവിടെ 3 ഡോട്ട്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കുറേ ഓപ്ഷൻസ് കിട്ടും. അതിൽ ഷെയർ ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ കോപ്പി ലിങ്ക് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ലിങ്ക് കോപ്പി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഗൂഗിൾ എടുത്തിട്ട് അതിൽ സ്പോട്ടിഫൈ കോഡിന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൽ ആദ്യം വന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ആ സോങ്ങിന്റെ ലിങ്ക് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്കിതിന്റെ സ്പോട്ടിഫൈ കോഡ് കിട്ടും, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗൂഗിളിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് ആദ്യം വരുന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഗാലറിയിൽ നിന്നും ആ പ്ലേ ലിസ്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു സെക്കൻഡോടെ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് ആ പ്ലേ ലിസ്റ്റ് നമുക്ക് കിട്ടും. നമുക്ക് ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ബ്ലാങ്ക് ഷീറ്റ് എടുത്തിട്ട് നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച സ്പോട്ടിഫൈ കോഡും പ്ലേ ലിസ്റ്റും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സേവ് ദ ഡേറ്റിന് സ്പോട്ടിഫൈ കാർഡ്. നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഫോട്ടോയിലും ഇതുപോലെ തന്നെ സ്പോട്ടിഫൈ കോഡ് ആക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. താങ്ക് യു.